അവൻ ഇന്ന് കല്ലറയിലല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവാണ്. ചിലയിടത്ത് വീണു പോകുമെന്ന് ചിന്തിച്ച സമയത്തിലേക്ക് അവൻ ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തിയത്, ആരൊക്കെയോ നിന്നെ തള്ളിയപ്പോ, ആരൊക്കെയോ നിന്നെ തകർത്ത് കളഞ്ഞപ്പോൾ വീഴാതെ വണ്ണം നിന്നെ നിർത്തിയത് എന്റെ നാഥന്റെ ഇടത്തെ കാലില് മുറിവുണ്ടായിരുന്നത് കൊണ്ടത്രേ. വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു, യേശു കർത്താവിന് ഒരു മനോഹരമായ ഒരടക്കം ലഭിച്ചിരുന്നു. ഒരടക്കം ലഭിച്ചു. സന്തോഷമുള്ളവരെന്ന് കൈയടിച്ചാട്ടെ. ഈ ശപിക്കപ്പെട്ട ബെൻഹിനോൻ താഴ്വരയിലേക്ക് വലിച്ചെറിയാതെ, ഈ താഴ്വരയിലേക്ക് കള്ളന്മാരെ എറിഞ്ഞപ്പോൾ യേശു കർത്താവിനെ എറിയാതെ വന്ന് അവിടെ നിർത്തിയതിന്റെ പിന്നിൽ ഒന്നുണ്ട്. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ താൻ അറിയാതെ ഒരു ഇഞ്ച് കാര്യം പോലും നടന്നിട്ടില്ല. ദൈവം ഏൽപ്പിച്ച കാര്യാദിയുടെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. ചെറുതാണെന്ന് വെച്ച് നീ ചെയ്യാതിരിക്കരുത്, ചെറുതാണെന്ന് വെച്ച് നീ ചെയ്യാതിരിക്കരുത്. ഒരുപക്ഷെ ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന ഒരു പ്രാർത്ഥനാ വിഷയമായിരിക്കാം. നിന്റെ വീട്ടിൽ നീ ചെന്നിരുന്ന് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ ആമേൻ, ഞാനത് കണ്ടില്ല എങ്കിലും, ഞങ്ങളത് കണ്ടില്ല എങ്കിലും, സ്വർഗത്തിലെ ദൈവം നിന്നെ കാണുന്നുണ്ട്. നീ അത് ചെയ്യുന്നോ ഇല്ലയോ, ആമേൻ, മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ദൈവം ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ആരൊക്കെയോ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് മനസ്സിലാക്കപ്പെടുമ്പോൾ നിന്റെ ഉള്ളിനകത്തൊരു പുതുജീവൻ വരുന്നു. രോഗത്തെ നിനക്ക് ഭയമില്ലാതെ, ശരീരത്തിന്റെ ഭാഗങ്ങൾ നിനക്ക് പ്രയാസമില്ലാത്ത വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിടുവിക്കുന്നത് പോലെ തന്നെ ശിഷ്യന്മാർ ഭയപ്പെട്ടിരുന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റവൻ നേരിട്ട് വന്ന് അവർക്ക് പ്രത്യക്ഷനായപ്പോൾ അവർ തീ കോളങ്ങളായി മാറി. റോമൻ സാമ്രാജ്യം ഒന്നടങ്കം ഇവർക്കെതിരായിട്ട് കള്ളക്കേസുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയപ്പോൾ പേടിച്ചിരുന്ന പത്രോസ് ഇറങ്ങി പ്രസംഗിക്കാൻ തുടങ്ങി. 3000-ൽ അധികം പേർ സ്നാനം സ്വീകരിച്ചു. ശിഷ്യന്മാർക്ക് തെല്ലും ഭയം കടന്നു വന്നില്ല. ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവരാ, കണ്ട ഞങ്ങളെ നിങ്ങൾ ക്രൂശിക്ക്, ഞങ്ങൾ ഇനിയും പ്രസംഗിക്കും, ഞങ്ങൾ ഇനിയും ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ ഞാൻ നിന്റെ കൂടെയുണ്ട്, ഇത് നീ ധൈര്യത്തോടെ സഹിക്ക. ഈ സഹനത്തിൻ്റെതായിട്ടുള്ള വാക്കുകളുടെ മധ്യത്തിലാണ് പത്രോസ് ക്രൂശു മരണം വഹിച്ചത്, അന്ത്രയോസ് ക്രൂശു മരണം വഹിച്ചത്. തിളച്ച എണ്ണയിലേക്ക് ഭക്തന്മാരെ ഇട്ടപ്പോൾ, കാമേ കുതിരയിൽ കെട്ടി വലിച്ചപ്പോൾ, പച്ചക്ക് തോലുരിഞ്ഞ് മാറ്റിയപ്പോൾ ആരും പിന്മാറിപ്പോയില്ല. ഞങ്ങൾ ഈ പ്രസംഗം നിർത്തിയെന്ന് പറഞ്ഞില്ല. ഇന്നും ഈ കാലഘട്ടത്തിൽ ദൈവഭക്തന്മാരെ നോക്കിക്കഴിഞ്ഞാൽ പ്രതിസന്ധികൾക്കോ പ്രതികൂലങ്ങൾക്കോ അവരുടെ ദൈവവചന പ്രഘോഷണത്തെ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കാലുവച്ചവർ, ദൈവത്തിന് വേണ്ടിട്ട് സമർപ്പിച്ചവർ, ദൈവം വിളിച്ചവർ ഒരിഞ്ച് പിന്മാറാതെ ഇന്നും പിന്നിൽ പോകുന്നത് ഉയർത്തെഴുന്നേറ്റവൻ. കഷ്ടങ്ങളും വേദനകളും വരുമ്പോൾ അടുത്തുനിന്ന് പറയും, മക്കളെ അല്പക്കൂടെ ക്ഷമിക്ക്, അല്പക്കൂടെ സഹിക്ക്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് പകൽ സമയത്തിൽ ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നുവോ, തളർന്നിരിക്കുന്നുവോ, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ അടുക്കലുണ്ട്. അവൻ ഇത്രത്തോളം അനുഭവിച്ചുവെങ്കിൽ നീ ഒരല്പത്തേക്കൊന്ന് അനുഭവിക്ക്, യേശു നിന്റെ കൂടെയുണ്ട്. നീ ഒറ്റക്കല്ല ഈ വേദന അനുഭവിക്കുന്നത്, ഈ ഒറ്റക്കല്ല ഈ കഷ്ടം അനുഭവിക്കുന്നത്, എന്റെ നാഥൻ നിന്റെ കൂടെയുണ്ട്. ഇത് അനുഭവിക്കുവാൻ ദൈവം നിനക്ക് ബലം നൽകുകയാ. അതുകൊണ്ടൊരു പ്രതികൂലങ്ങൾക്ക് ഇതിനെ തളയ്ക്കാൻ കഴിയത്തില്ല, ഒരു പോരാട്ടങ്ങൾക്ക് ഇതിനെ തളയ്ക്കാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് കൽപ്പിച്ചവൻ ഇന്ന് ആമേൻ മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വന്ന യേശു കർത്താവ് ആമേൻ സഭയ്ക്ക് സംരക്ഷകനായിട്ട് നിൽക്കുന്നുവെങ്കിൽ ഇന്ന് നിനക്കൊരു സംരക്ഷണ വലയമുണ്ട്, നിനക്കൊരു സംരക്ഷകനുണ്ട്. അതെൻ്റെ നാഥനായിരിക്കുന്ന ക്രിസ്തുവത്രേ. സഹോദര സഹോദരി, ഈ രോഗക്കിടക്കയിൽ നീ ഒറ്റയ്ക്കല്ല, ഉയർത്തെഴുന്നേറ്റ യേശു നിന്റെ കൂടെയുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കല്ല, യേശു കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഈ ശത്രുവിന്റെ മധ്യത്തിൽ നീ ഒറ്റയ്ക്കല്ല, യേശു നിന്റെ കൂടെയുണ്ട്. എരിയുന്ന തീച്ചുളയിലേക്ക് ഭക്തന്മാരെ വലിച്ചെറിഞ്ഞ സമയത്തിലേക്ക് അതിനു മുൻപേ ദൈവം തന്റെ ദൂതനെ അവിടെ അയച്ചു തന്റെ ഭക്തന്മാരെ ശുശ്രൂഷിക്കാൻ. അതുപോലെ നിനക്ക് മുമ്പിൽ കാമിൽ വാടകോരി കാത്തിരിക്കുന്ന ശത്രുവിനെ നിഗ്രഹിക്കുവാൻ തന്റെ ദൂതനെ മുന്നമേ അയക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം വിശ്വസ്തനാണ്, മാറ്റങ്ങൾ നൽകുന്ന ദൈവമാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം ഒരു മാസക്കാലം അനുഗ്രഹം തന്നുവെങ്കിൽ സന്തോഷത്തോടെ ഒന്ന് കരങ്ങളെ അടിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗ്ലോറി ടു ഗോഡ്.